മലയാളത്തിൻ്റെ സൂപ്പർ താരമായ മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ ചിത്രങ്ങളാണ് ദൃശ്യം, ദൃശ്യം ടു, ട്വൽത്ത് മാൻ എന്നീ ചിത്രങ്ങൾ. ഇതിൽ ദൃശ്യത്തിൻ്റെ രണ്ടാം പതിപ്പായ ദൃശ്യം ടുവും ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ട്വൽത്ത് മാനും ഡയറക്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലാണ് റിലീസിനെത്തിയത്. മോഹൻലാലിനെ തന്നെ നായകനാക്കി റാം എന്ന സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുകയാണ് അദ്ദേഹം. ഈ സിനിമയും രണ്ട് ഭാഗങ്ങളായാണ് എത്തുക എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ റാം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൃശ്യം മൂന്നാം ഭാഗം ഉണ്ടായേക്കാവുമെന്നാണ് പുതിയ സൂചനകൾ. ദൃശ്യത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടായേക്കാമെന്നും അതിൻ്റെ ക്ലൈമാക്സ് തൻ്റെ കയ്യിലുണ്ടെന്നും ജിത്തു ജോസഫ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ലാലേട്ടനോട് താനത് പറഞ്ഞെന്നും അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും ജിത്തു ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ ചിത്രം ഉടൻ സംഭവിക്കില്ലെന്നാണ് അന്ന് ജിത്തു ജോസഫ് വിശദീകരിച്ചത്. എന്നാൽ മഴവിൽ അവാർഡ്സിൻ്റെ ചടങ്ങിൽ ദൃശ്യം 3 ഉണ്ടാകുമോ എന്ന ടൊവിനോ തോമസിൻ്റെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ദൃശ്യം 3 വരുന്നുവെന്ന തരത്തിലുള്ള ഹാഷ് ടാഗുകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ദൃശ്യം 3 ഉറപ്പായും ഉണ്ടാകുമെന്നും ആ ചിത്രം ഉടൻ തന്നെ സംഭവിക്കുമെന്നുമാണ് നടൻ സിദ്ദിഖ് പറയുന്നത്. ദൃശ്യത്തിൻ്റെ ആദ്യ പതിപ്പിലും രണ്ടാം പതിപ്പിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടൻ കൂടിയാണ് സിദ്ദിഖ്. മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് സിദ്ദിഖ് ഈ സംഭവം വെളിപ്പെടുത്തിയത്. ദൃശ്യത്തിൻ്റെ ആദ്യ പതിപ്പ് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേട്ടം കൈവരിക്കുകയും മലയാളം ബോക്സ് ഓഫീസിൽ ആദ്യമായി 50 കോടി രൂപ കളക്ഷൻ നേടുകയും ഇൻഡസ്ട്രി ഹിറ്റാവുകയും ചെയ്തു. കൂടാതെ വിദേശ ഭാഷകൾ ഉൾപ്പെടെ ഏകദേശം 7 ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. ദൃശ്യത്തിൻ്റെ രണ്ടാം പതിപ്പായ ദൃശ്യം 2 ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ദൃശ്യം 2 OTTയിലാണ് റിലീസ് ചെയ്തതെങ്കിലും വളരെയധികം നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച ആധിപത്യം നേടിയെടുക്കുകയും ചെയ്തു. റെക്കോർഡ് തുകക്കാണ് ചിത്രം OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസിനെത്തിയത്.